ഗൃഹാതുര സ്മരണകൾ ഉയർത്തി ഓണനാളുകളെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങി. ഞായറാഴ്ച അത്തം പിറക്കുന്നതോടെ കാർഷിക സംസ്കൃതിയുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകും. ഓണത്തിന്റെ പഴയകാല ചടങ്ങുകൾ ഇന്ന് ഓർമ്മ മാത്രമാണ്. എന്നാലും പൂവിളിയുടെയും പൂക്കാലത്തിന്റെയും മധുരിക്കുന്ന ഓർമ്മകളിൽ തന്നെയാണ് ഓരോ മലയാളിയും. ചാണകമെഴുതിയ തിരുമുറ്റത്ത് പൂക്കളമൊരുക്കി ഓണത്തെ വരവേൽക്കാൻ ഇന്നും മലയാളികൾ തയ്യാറെടുക്കുന്നു. തൊടിയിലെ പൂക്കളുകൾ പൂവട്ടിയിൽ ശേഖരിച്ച് ഒരു ഓണക്കാലത്തെ കൂടി വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഏവരും. ഞായറാഴ്ച അത്തം പിറക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. അത്തം പിറന്നാൽ പത്താം നാളല്ലോ പൊന്നോണം എന്ന പഴമൊഴിയിൽ കുട്ടികൾ മുതിർന്നവർക്കൊപ്പം പൂക്കളം തീർക്കും. തെച്ചിയും മുക്കുറ്റിയും തുമ്പയും കൃഷ്ണകിരീടവും മറുനാടൻ പൂക്കൾക്കൊപ്പം പൂക്കളത്തിൽ ഇടം പിടിക്കും. തുമ്പപ്പൂ കൊണ്ടാണ് അത്തം മുതൽ ചിത്തിര വരെയുള്ള നാളുകളിൽ പൂക്കളമൊരുക്കുക. പിന്നീടുള്ള ദിനങ്ങളിൽ വ്യത്യസ്തതയുള്ള പൂക്കളത്തിൽ പൂക്കളിനൊപ്പം വിവിധ നിറത്തിലുള്ള ഇലകളും കലർത്തിയാണ് പൂക്കളമിടുക. നാടൻ പൂക്കൾ അപ്രത്യക്ഷമായെങ്കിലും അത്തം മുതൽ തിരുവോണം നാൾ വരെ പൂക്കളമൊരുക്കാൻ കുരുന്നുകൾ ഇനിയുള്ള ദിനത്തിൽ പാടത്തും തൊടികളിലും മായാത്ത കാഴ്ചയാകും. മുറ്റത്ത് പൂക്കളം തീർക്കാൻ പൂക്കൾ പറിച്ചും പൂവേപ്പുലിപ്പാടിയും ആഘോഷമാക്കുകയാണ് മലയാളികൾ ഒരു നല്ല ഓണത്തെ വരവേൽക്കാൻ. വേങ്ങരയിൽ നിന്നും മിതു പ്രജീഷ്, മലബാർ ടൈംസ്.